കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടി, നിന്നോട് എന്റെ കാലെന്ന് വിടാനാ പറഞ്ഞത്? എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അനുഗ്രഹിക്ക്, എന്നാലേ വിടൂ. ആ അനുഗ്രഹമൊക്കെ കഴിഞ്ഞു. എണീക്ക്. അങ്ങനെ പോരാ വിജയ്, ഭവാ അനുഗ്രഹിക്കും. വിജയ് ഭവ ഭവ. ഓക്കെ ഓക്കെ, എണീക്ക് എണീക്ക്. അതേ, ഇടയ്ക്ക് വെച്ച് ഈ പൂജ എങ്ങാനും നീ നിർത്തു കേട്ടോ, അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഡേവിഡിന് അനുഗ്രഹിച്ചില്ലേ, ഇനി ഒരു വിഘ്നം ഉണ്ടാവില്ല. വൈദേഹി ചേച്ചി ദേവേട്ടന് വേണ്ടി എന്തൊക്കെയാ ചെയ്യണല്ലേ. എന്തു പറഞ്ഞാലും വൈദേഹി ചേട്ടന്റെ ഭാഗ്യമാണ്. എന്നാ, നിന്നെ കൊണ്ട് ഞാൻ 1008 കുടം വെള്ളം എടുപ്പിക്കാൻ പോവാ. അപ്പൊ നിന്റെ ഭാര്യ ഇതിലും ഭാഗ്യവതിയാകും. എന്റെ ഭാര്യക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും വേണ്ട, പോതേവേട്ട. ഓം നമ ശിവായ. ഒന്ന്, ഓം നമ ശിവായ. 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 ധൈര്യമായിട്ട് ചെയ്ത ചേച്ചി. ഈ ഉത്സാഹം എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്കൊന്ന് കാണണം.
ഓം നമ ശിവായ. 50 ഓം നമ ശിവായ. 50 കൊടം പൊക്കിയോ ഇവള്, എന്നിട്ട് അവക്കൊരു കുലുക്കോ ഇല്ലല്ലോ. രണ്ടു വട്ടം ഈ പടി കയറി ഇറങ്ങിയ തളർന്നു പോവ മനുഷ്യൻ. ഇത്രയും കൂടം വെള്ളം കൊണ്ട് ഇവൾ എങ്ങനെ ഇത് കയറി? ഒരു വല്ലാത്ത വാശി തന്നെ അവക്ക്. പക്ഷെ അതത്ര എളുപ്പമല്ല. 100 ൽ 1 ആക്കിയ കഷ്ടി ഈ പൂജ പൂർണ്ണമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ തിരുമേനി പറഞ്ഞത്? ഇവളുടെ ഈ വാശി കാണുമ്പോ 108 കൊടോ എടുക്കുമെന്നാണല്ലോ തോന്നുന്നത്. അതങ്ങാണും നടന്ന ഇവളെ എല്ലാരും തലേ പൊക്കി വെക്കും. ഇനി മഹാദേവനും അനുഗ്രഹിച്ച മക്കളും കൂടെ ഉണ്ടായാ പിന്നെ ഞാനിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവൾ ഈ വഴിപാട് പൂർണ്ണമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, ആദ്യത്തെ കുട എടുക്കുന്നത് തൊട്ട് 108-ാമത്തെ കുട എടുക്കുന്നത് വരെ മൗനവ്രതത്തിലായിരിക്കണം. തൊണ്ടയെന്ന് ചെറിയൊരു ശബ്ദം വന്നാലും വ്രതം മുറിഞ്ഞതിന് തുല്യ. ഇനി നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം.
ശിവായ. ഓം നമ ശിവായ. ഇനി 7 കൊടം കൂടി ഉള്ളു ചേച്ചി, അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാ ഇതുവരെ ഈ അമ്പലത്തിൽ ആരും ചെയ്യാത്തത് ചേച്ചി ഏതുപോലെയാവും. ചേച്ചിയുടെ വഴിപാടും നിറവേറും. നമോ ഹിരണ്യബാഹവേശേനാന്യ ദിശാഞ്ചപതയേ നമോ നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യഃ പശൂനാം പതയേ നമോ നമസ്തസ്പിഞ്ജരായ ത്രിശീമതേ പഥീനാം പതയേ നമോ നമോ. എന്താന്നറിയില്ല, ചേച്ചിയും അച്ഛനും തമ്മില് ഇപ്പൊ വലിയ സ്നേഹത്തിലൊന്നുമല്ല. ചേച്ചി വഴിപാട് ചെയ്യുന്നത് അതിനുവേണ്ടിയായിരിക്കും. അവര് തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ മഹാദേവ, അവരെന്നും സന്തോഷത്തോടെ ജീവിക്കണം. എന്തു പറ്റി വൈദേഹി? പാവം, വാതുറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടൊന്നും പറയാനും പോകുന്നില്ല. എന്താ മോളെ, നിനക്ക് വയ്യാണ്ടായതാണോ? എടുക്കാൻ പറ്റുന്നില്ലേ മോളെ? എന്ന് വെച്ച് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റുമോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയ കുടുംബത്തിന് അരിഷ്ടവാ. മുമ്പും പിമ്പും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഇങ്ങനെ ഓവർ ആക്ഷൻ കാണിക്കാൻ നിന്നാലേ ഇതും അനുഭവിക്കേണ്ടി വരും. പാവം, ഇനി ഒരു കൊടം പോലും ഇവക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി എത്രെണ്ണം കൂടെ ഉണ്ട് മാധവ? 6. ഇവൾക്കിനി ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വഴിപാട് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ പോലല്ലേ. ഊർമിളെ, നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇത് ഞാനല്ല, തിരുമേനി തന്നെയാ പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് നിർത്തിയ കുടുംബത്തിന് നല്ലതല്ലല്ലോ. ഇതിലും ഭേദം എന്നെ പോലെ ആദ്യം പറ്റില്ലെന്നങ്ങ് പറയുന്നതായിരുന്നു.
അങ്ങനാവരുതെന്ന് കരുതിയ ഞാൻ അപ്പൊ തന്നെ പറ്റില്ലെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇളയ മരുമോളെ പറ്റി എന്ത് പറയുന്നു? അയ്യോ ചേച്ചി, കാലിലെന്താ പറ്റിയേ? മച്ചാനത് കൊണ്ടോ ചോര? വൈദേശി ചേച്ചിയുടെ കാലിനെന്തോ കൊണ്ടു കയറിയിട്ടുണ്ട്, അതുകൊണ്ടാ ചേച്ചിക്ക് നടക്കാൻ പറ്റാത്തെ. എന്റെ ഭഗവാനെ, ചോര വാർന്നൊഴുകുവാണല്ലോ. പറയാൻ പറ്റാതെ കുട്ടി സഹിക്കുമായിരുന്നു. അത് ചോരയൊന്നും അല്ല ഇന്ദു, അങ്ങോട്ട് നോക്കി. വൈദേഹിയൻ നനഞ്ഞ കാലുകൊണ്ട് ആ സിന്ദൂരപ്പൊടി ചവിട്ടിപ്പോ അതിന്റെ പാട് ചോരയായിട്ട് തോന്നുന്നത്. അതിനിതൊന്നും വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞതല്ലേ, അതനുസരിച്ചിട്ട് വേണ്ടേ? ഇനിയിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഇതൊക്കെ ചെയ്യുന്നതും അച്ഛനെ നന്മക്ക് വേണ്ടിയല്ലേ. നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്, ഒന്ന് സഹായിച്ചൂടെ മച്ചാനെ. അങ്ങനെയായിരുന്നെങ്കിൽ 10 പേരെ കൂടെ കൂട്ടി എനിക്കും നിസ്സാരമായിട്ട് ഇത് ചെയ്യാമായിരുന്നല്ലോ. വഴിപാട് നേർന്നവർ തന്നെ വേണം അത് പൂർത്തീകരിക്കാനും. എന്റെ മഹാദേവ, ഇതെന്തിനുള്ള പരീക്ഷണമായിരാ.